നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസറുകളെ പ്രതിരോധിക്കാനായിട്ട് ഏകദേശം 30 സജീവ ക്യാൻസർ പ്രതിരോധക ഘടകങ്ങളുള്ള ഒരു വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഭക്ഷ്യവസ്തുവിനെ കുറിച്ചാണ്. നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്, പലപ്പോഴും കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കാത്തത് കൊണ്ട് മാത്രം ഒരു ഗുണവും ഇല്ലാണ്ടായി പോകുന്ന ഒരു ഭക്ഷ്യവസ്തു കൂടെയാണത്. അപ്പോൾ ക്യാൻസറുകൾ എന്ന് പറഞ്ഞാൽ പ്രോസ്ട്രേറ്റിനുണ്ടാവുന്ന ക്യാൻസർ, ശ്വാസകോശത്തിനുണ്ടാവുന്ന ക്യാൻസർ, ബ്രസ്റ്റിനുണ്ടാവുന്ന ക്യാൻസർ, ഈസോഫേഗസിനുണ്ടാവുന്ന ക്യാൻസർ, പാൻക്രിയാസിനുണ്ടാവുന്ന ക്യാൻസർ, ഇങ്ങനെ ഒരുപാട് ക്യാൻസറുകളൊക്കെ പ്രതിരോധിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്നതിന്റെ അവസ്ഥയെ കുറയ്ക്കുന്ന, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അമിത രക്തസമ്മർദ്ദത്തെ കുറയ്ക്കുന്ന, നമ്മുടെ അമിതമായിട്ടുള്ള കൊഴുപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന, നമുക്ക് ഉണ്ടാകുന്ന പ്രമേഹരോഗത്തെ പ്രതിരോധിക്കാനും അല്ലെങ്കിൽ പ്രമേഹരോഗമുള്ള അവസ്ഥയിൽ ബ്ലഡ് ഷുഗറിനെ ബാലൻസ് ചെയ്യാനും സഹായിക്കുന്ന, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെ ഇൻഫ്ലമേഷൻസിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന, നമ്മുടെ ഭക്ഷണത്തിന് രുചി കൂട്ടാൻ സഹായിക്കുന്ന, ടിക് ബൈറ്റ്സിനെയൊക്കെ ഒഴിവാക്കാൻ സഹായിക്കുന്ന, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഭക്ഷ്യവസ്തു. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളി തന്നെ. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതിന് ഗുണമില്ലാതായി പോകുന്നതിന് ഒരൊറ്റ മിസ്റ്റേക്ക് കൊണ്ടാണ് നമുക്കിതുകൊണ്ട് ഗുണമൊന്നും ഇല്ലാണ്ടായി പോകുന്നത്. ആ മിസ്റ്റേക്ക് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാര്യം പണ്ടൊക്കെ നമ്മൾ 100 50 വെളുത്തുള്ളി വാങ്ങിച്ചിരുന്നത്, ഇന്ന് 1 kg 2 kg വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് നമ്മൾ എല്ലാ ഭക്ഷണത്തിലും ചേർക്കുന്നുണ്ട്. നമ്മുടെ ഒരു ധാരണ ഇറച്ചിയിലും മീനിലും ബാക്കി എല്ലാത്തിലും ഇതോട് ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന, അത് ഒരു റോങ് ആയിട്ടുള്ള തോട്ടാണ്. കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. നേരെ വീഡിയോയിലേക്ക് കടക്കുന്നു, നമുക്കപ്പോ കാര്യത്തിലേക്ക് പോകാം. ഈ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ വെളുത്തുള്ളിയിലെ ജീവകം B and C ഉണ്ട്. അത് വാട്ടർ സോളിബിൾ ആണ്, വെള്ളവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കുക്കിംഗ് അമിതമായി കഴിഞ്ഞാൽ നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ അത് ഗുണങ്ങൾ കിട്ടണമെന്നുള്ള ഒരാഗ്രഹത്തിലുവാണെങ്കിൽ, മണം മാത്രമാണ് ഉദ്ദേശമെങ്കിൽ കുഴപ്പമില്ല, ഗുണവും കൂടി കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പാചകം ചെയ്ത് അവസാന ഭാഗത്ത് നിങ്ങളുടെ സാലഡിന്റെ ഒപ്പം വളരെ നൈസായിട്ട് അത് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞരിഞ്ഞിട്ട് നിങ്ങൾക്ക് സാലഡിലിട്ട് ഉപയോഗിക്കാം. കറികളിലൊക്കെ അവസാനം ചേർത്ത് ആ ആവിയിൽ കിടന്ന് വേകുന്ന ഒരു രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മികച്ച ഗുണങ്ങൾ ഉണ്ടാകും. ഇനി എടുത്തു പറയാനായിട്ടുള്ള ഒരു മറ്റൊരു കാര്യം, 2013 ഇറാനിയൻ ജേർണൽ ഓഫ് ബേസിക് മെഡിക്കൽ സയൻസ് ക്യാൻസറിനെ പ്രതിരോധിക്കാനായിട്ടുള്ള വെളുത്തുള്ളിയുടെ കഴിവിനെ വീണ്ടും അണ്ടർലൈൻ ചെയ്ത് പറയുകയുണ്ടായി. അപ്പോൾ ഇപ്പോഴും ഓരോ ദിവസവും ഇതേക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വിഷയം ഇതല്ല, എന്തുകൊണ്ടാണ് ഇതിന് ഗുണം കിട്ടാണ്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വെളുത്തുള്ളിന്റെ അകത്ത് ഒരു എൻസൈം ഉണ്ട്, അലിനേസ് എന്ന് പറയും. ഈ അലിസിൻ എന്ന് പറഞ്ഞിട്ടൊരു ഘടകമാണ് വെളുത്തുള്ളിക്ക് ഗുണം നൽകുന്നത്. ഈ അലിനേസ് എന്ന് പറഞ്ഞാൽ എൻസൈം ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ വെളുത്തുള്ളി എടുത്തിട്ട് അതിന്റെ ആ മറ്റേ തോലുണ്ടല്ലോ അത് പൊളിച്ചു കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അരിഞ്ഞ് ഒരു 10 അത് ഓപ്പൺ ചെയ്ത് വെക്കണം. അതിനുശേഷം നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമാണ് നമുക്ക് അതിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണങ്ങൾ കിട്ടൂ എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. നമ്മൾ മിക്കവാറും ചെയ്യുന്നത് വെളുത്തുള്ളി എടുക്കുന്നു, തോട് പൊളിക്കുന്നു, മറ്റേ സാധനത്തിൽ അടിക്കുന്നു, നേരെ കറിയിലേക്കോ എണ്ണയിലേക്കോ ഇട്ട് അങ്ങോട്ട് വേവിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ആ മണവും മറ്റുമൊക്കെ നമുക്ക് കിട്ടുമെങ്കിലും, ആ ഒരു അരോമയൊക്കെ കിട്ടുമെങ്കിലും അതിന്റെ ഗുണം മിക്കവാറും കിട്ടാണ്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ അത് അരിഞ്ഞു വെച്ചതിന് ശേഷം, അതൊരു 10 വെച്ചതിന് ശേഷം നിങ്ങളുടെ ഭക്ഷണത്തിൽ പാകം ചെയ്യുന്നതിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. കൂടുതലും ആവിയിൽ കിടന്ന് വേകുന്ന ഒരു രീതിയിൽ അത് വേവിക്കാനായിട്ട് ശ്രമിക്കുക. വെള്ളത്തിൽ കിടന്ന് കുമിഞ്ഞ് അതിന്റെ ഗുണം ഒന്നും നഷ്ടപ്പെടുത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകൾ കട്ടിപിടിക്കുന്ന അവസ്ഥയിൽ എന്തോരം അളവിലാണ് വെളുത്തുള്ളി കഴിക്കേണ്ടത്, അതേപോലെ പ്രമേഹ രോഗാവസ്ഥയിൽ, അമിത രക്തസമ്മർദ്ദമുള്ള അവസ്ഥയിൽ, പ്രോസ്ട്രേറ്റ് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ എന്തോരം വെളുത്തുള്ളി എങ്ങനെ കഴിക്കണം എന്നുള്ളൊരു വിവരം അടുത്ത വീഡിയോയിൽ നമ്മൾ പറയും. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. പിന്നെ ചില വ്യക്തികൾ വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല, ആ വ്യക്തികളെ കുറിച്ചുള്ള വീഡിയോയും നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ കാണാൻ കഴിയും. ആ വീഡിയോയും കൂടെ കാണുക. എല്ലാവർക്കും നന്ദി, നല്ല നമസ്കാരം.